ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തേത്. ഈ ഒരു റെസിപ്പിയെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പവും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മുടെ കുട്ടികളുടെ സ്കൂളെല്ലാം തുറക്കാൻ പോവാണ്. അവരുടെ ലഞ്ച് ബോക്സിൽ കറിയൊന്നും തന്നെ വേണ്ടാതെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. പച്ചക്കറികളൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത നമ്മുടെ കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി കൊടുക്കുന്ന ഈ ഒരു റെസിപ്പിയെ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം അളവുള്ള കപ്പിൽ 1 കപ്പ് അളവിൽ ഇഡ്ഡലി റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കൈവശം ഇഡ്ഡലി റൈസ് ഇല്ലെങ്കിൽ പച്ചരി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർത്തിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം 1-3 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് കുതിർത്താനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കണം. 3 മണിക്കൂറിന് ശേഷം നമ്മുടെ അരിയെ ഒന്ന് തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നല്ലപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റിയിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരി കുതിർത്തിയ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പോളം തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ കൂടി ചേർത്ത് കഴിഞ്ഞാൽ 1/2 കപ്പ് അളവിൽ തന്നെ ചോറ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കൈവശം ചോറില്ലെങ്കിൽ അവിൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ 2 സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുന്നത് ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ടാവാനാണ്. ഇത് താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് അത് ഒഴിവാക്കാവുന്നതുമാണ്. ഇനി നമുക്കിതിനെ നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചുകൂടി എടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മാവിനെ അതേ പാത്രത്തിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറ് കൂടെ ഒന്ന് കുലുക്കി ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഒരു കയ്യിൽ ഉപയോഗിച്ച് ഈ ഒരു മാവിനെ നല്ല പോലെ തന്നെ 1-2 മിനിറ്റ് നേരം ഒന്ന് പതപ്പിച്ച് കോരി ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ പലഹാരത്തിന് നല്ല മയവും അതുപോലെ നല്ല സോഫ്റ്റൊക്കെ ഉണ്ടാവുന്നത്. ഇനി 1/2 മണിക്കൂർ നേരത്തേക്ക് ഇതിനെ ഒന്ന് മൂടി മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കാനുള്ള കുറച്ച് വെജിറ്റബിൾ കൂടെ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 1 ക്യാരറ്റൊന്ന് പൊടിയായി കട്ട് ചെയ്തത്, അതുപോലെ പച്ചമുളക്, 1 സവാള, അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി പൊടിയായി കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെയും നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള മാവിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മാവ് ഇതേ ഒരു അയവിനാണ് ഇരിക്കുന്നത്. മാവ് കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1 അയൺ പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അയൺ പാൻ കുറച്ച് വെളിച്ചെണ്ണ മുക്കിയിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് തുടച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മാവ് കോരി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കുക. അതിനുശേഷം സിമ്മിലേക്ക് മാറ്റി വെച്ചിട്ട് വേണം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാനും വേണ്ടിയിട്ട്. മാവ് ഒഴിച്ചിട്ട് 1 മിനിറ്റ് എന്ന് കഴിയുമ്പോൾ കുറച്ച് ഹോൾസൊക്കെ വന്ന് തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ഇതിനെ 1 മൂടി വെച്ചിട്ട് ഒന്ന് മൂടിയും കൂടി വെച്ചു കൊടുക്കണം. മൂടി വെച്ചിട്ട് 1 മിനിറ്റൊക്കെ ഒന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടെ ഇതിന് മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കണം. 1 മിനിറ്റും കൂടി കഴിഞ്ഞപ്പോൾ മൂടി ഒന്ന് തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ പലഹാരത്തിൻ്റെ 1 ഭാഗമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചുകൂടെ ഇട്ട് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എണ്ണ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ആദ്യം ഇട്ട പലഹാരത്തിനെ ഒന്ന് എടുത്തു മാറ്റിയതിന് ശേഷം അടുത്തതുകൂടെ നമുക്ക് വേവിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും ആദ്യം ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചുറ്റിച്ചൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കുറച്ച് ഹോൾസൊക്കെ വന്ന് തുടങ്ങുമ്പോൾ വീണ്ടും നമുക്കിതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. 1 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ മൂടി തുറന്നിട്ട് കുറച്ച് വെജിറ്റബിൾസ് കൂടെ ഇതിലേക്കൊന്ന് മീളിലായിട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് നേരം കൂടെ വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ 2ാമത്തെ പലഹാരവും നല്ല രീതിയിൽ തന്നെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ പലഹാരത്തിനെയും ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ കണ്ടില്ലേ കൂട്ടുകാരെ, നമ്മൾ എത്ര പെട്ടെന്നാണല്ലേ നല്ലൊരു ഹെൽത്തി പലഹാരം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. എണ്ണയുടെ ഉപയോഗം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെൽത്തിയായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതുമായ നല്ല അടിപൊളി റെസിപ്പി തന്നെയാണ്.
ഞാനിപ്പോൾ മുളക് ചമ്മന്തിയുടെ ഒപ്പം തന്നെയാണ് കേട്ടോ ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുവാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറന്നുപോകരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത്. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെൽ ഐക്കണും കൂടി ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നുപോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിലെ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. അപ്പോൾ ഇത്രയുള്ളൂട്ടോ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയും. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒരിക്കൽ കൂടി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ വീണ്ടും ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാണാം.